ഇറാനിലെ കുസസ്ഥാൻ എണ്ണ ശുദ്ധീകരണശാലയിൽ അതിശക്തമായ സ്ഫോടനം. ടാങ്കറുകൾ കൂട്ടിയിടിച്ചെന്ന സംശയം. ദുരൂഹതയില്ലെന്ന് ഇറാൻ. ജീവഹാനിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതിനിടെ അമേരിക്ക പറയുന്നു ഇസ്രയേൽ ഇറാനെ തിരിച്ചടിക്കാനുള്ള പ്ലാൻ ഉപേക്ഷിച്ചെന്ന്. ഇറാനെ ഇസ്രയേൽ ആക്രമിക്കില്ലെന്ന വാർത്ത വന്നതോടെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ എണ്ണ വില താഴുന്നു. ദുബായിലെ എമിറേറ്റ്സ് എയർലൈൻസ് 10 വർഷത്തിനിടെ ജീവനക്കാരുടെ എണ്ണത്തിൽ 50% വർദ്ധനവിലേക്കെന്ന് സൂചന. അജ്മാനിൽ സീറ്റ് ബെൽറ്റ് നിയമം പാലിക്കുന്നത് നിരീക്ഷിക്കാൻ 25-ലധികം സ്മാർട്ട് ഗേറ്റുകൾ സ്ഥാപിച്ചു. ദുബായ് മെട്രോ അടക്കമുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനത്തിൽ വിദ്യാർത്ഥികൾക്ക് 50% ഡിസ്കൗണ്ടുമായി RTAയുടെ നോൾഡ് സ്റ്റുഡന്റ് പാക്കേജ് ജിറ്റെക്സിൽ അവതരിപ്പിച്ചു. ഗ്ലോബൽ വില്ലേജിന്റെ 29th edition ഇന്ന് തുറക്കുന്നു. സാധാരണ ദിവസത്തെ ടിക്കറ്റിന് 25 ദിർഹം, വീക്കെൻഡിലും അവധി ദിവസങ്ങളിലും 30 ദിർഹംസ്.